ശരീരത്തിന്റെ പല ഭാഗത്തിരുന്ന് പല്ലി ചിലയ്ക്കുന്നതും പല്ലി ശരീരത്തിൽ വീഴുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങൾ പണ്ടു മുതൽക്കേ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇതൊരു സാങ്കല്പിക ശാസ്ത്രം മാത്രമാണ്. നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലി ചിലയ്ക്കുകയാണെങ്കിൽ ആ പറഞ്ഞ കാര്യം സത്യമാണെന്ന വിശ്വാസം നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പല്ലികൾ നമുക്ക് മുൻകൂട്ടി സൂചനകൾ നൽകാറുണ്ട്. ഇത് ഓരോ ദിശയിലും ഇരുന്ന് ചിലയ്ക്കുന്നതിനെ ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട്. വീടിൻ്റെ തെക്ക് ദിശയിലിരുന്നാണ് പല്ലി ചിലച്ചതെങ്കിൽ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ശുഭകരമായ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇനി വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിരുന്നാണ് പല്ലി ചിലച്ചതെങ്കിൽ അത് നിങ്ങളുടെ കുടുംബക്കാരിൽ ഒരാളിൽ നിന്ന് നിങ്ങളുടെ ഗ്രഹത്തിന് എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഇനി വീടിൻ്റെ വടക്ക് ദിശയിലിരുന്നാണ് പല്ലി ചിലച്ചതെങ്കിൽ അത് വളരെയധികം ശുഭകരമാണ്. മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുകയും ഗ്രഹത്തിൽ സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തിരുന്നാണ് പല്ലി ചിലച്ചതെങ്കിൽ അത് നിങ്ങളുടെ ഗ്രഹത്തിൽ കുടുംബാംഗങ്ങളുമായി കലഹത്തിനും സ്വസ്ഥത കുറവിനും സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി വീടിൻ്റെ കിഴക്ക് ഭാഗത്തിരുന്നാണ് പല്ലി ചിലച്ചതെങ്കിൽ വീട്ടിലെ ഗ്രഹനാഥനെ ഉൾഭയം വർദ്ധിപ്പിക്കുമെന്നും മാനസിക പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്നും സൂചിപ്പിക്കുന്നു. ഇനി ഗ്രഹത്തിൻ്റെ മേൽഭാഗത്തായി കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ദിശയിലിരുന്ന് പല്ലി ചിലയ്ക്കുകയാണെങ്കിൽ അത് കുടുംബത്തിൽ ഐക്യമുണ്ടാകുമെന്നും സമ്പത്ത് വർദ്ധിക്കുമെന്നും സൂചിപ്പിക്കുന്നു. അതുപോലെ വീടിൻ്റെ അഗ്നികോണിലിരുന്നാണ് പല്ലി ചിലയ്ക്കുകയെങ്കിൽ അത് ഗ്രഹത്തിൽ ധനലാഭം ഉണ്ടാക്കുമെന്നും കന്നിമൂലയിലിരുന്നാണ് പല്ലി ചിലച്ചതെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ദുഃഖം വർദ്ധിക്കാനിടവരുമെന്നും സൂചിപ്പിക്കുന്നു. അതുപോലെ തെക്ക് ദിശയിലിരുന്ന് പല്ലി ചിലയ്ക്കുന്നത് മരണഭയത്തെയും ഈശാനുകോണിൽ കാര്യതടസ്സത്തെയും സൂചിപ്പിക്കുന്നു. അതുപോലെ നാം കിടക്കുന്ന കിടക്കയിൽ പല്ലി വീഴുന്നത് വളരെയധികം ദോഷകരമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഓരോ ദിവസത്തെയും പല്ലി ചിലയ്ക്കുന്ന ഫലം നോക്കുകയാണെങ്കിൽ ഞായറാഴ്ച ദിവസം കിഴക്ക് ഭാഗത്തിരുന്ന് പല്ലി ചിലയ്ക്കുകയാണെങ്കിൽ കാര്യവിജയം ഉണ്ടാകുമെന്നും തെക്ക് കിഴക്ക് ഭാഗത്തായിരുന്നാണ് പല്ലി ചിലയ്ക്കുന്നതെങ്കിൽ കഷ്ടത വർദ്ധിക്കുമെന്നും തെക്ക് ഭാഗത്തിരുന്ന് ചിലയ്ക്കുകയാണെങ്കിൽ മനസന്തോഷം ലഭിക്കുമെന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിരുന്ന് പല്ലി ചിലയ്ക്കുകയാണെങ്കിൽ ബന്ധുക്കൾ വിരുന്നിന് വരുമെന്നും പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ആശങ്ക വർദ്ധിക്കുമെന്നും വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ വസ്ത്രലാഭം ഉണ്ടാകുമെന്നും വടക്ക് ദ്രവ്യലാഭം ഉണ്ടാകുമെന്നും വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇടവരുമെന്നും സൂചിപ്പിക്കുന്നു. അതുപോലെ തലയ്ക്ക് മുകളിലിരുന്നാണ് പല്ലി ചിലയ്ക്കുന്നതെങ്കിൽ കാര്യവിജയം ഉണ്ടാകുമെന്നും താഴെ ഭൂമിയിലിരുന്നാണ് പല്ലി ചിലയ്ക്കുന്നതെങ്കിൽ വിചാരിച്ച കാര്യം തടസ്സം നേരിടുമെന്നും സൂചിപ്പിക്കുന്നു. ഇനി തിങ്കളാഴ്ച പല്ലി ചിലയ്ക്കുന്നതിൻ്റെ ഫലം പറയുകയാണെങ്കിൽ കിഴക്ക് ഭാഗത്താണെങ്കിൽ ധനലാഭം ഉണ്ടാകുമെന്നും തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ കലഹം വർദ്ധിക്കുമെന്നും തെക്ക് ഭാഗത്താണെങ്കിൽ ശത്രുവിൻ്റെ വരവിനെയും സൂചിപ്പിക്കുന്നു. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശത്രുക്കൾ വർദ്ധിക്കുമെന്നും പടിഞ്ഞാറ് യശസ് വർദ്ധിക്കുമെന്നും വടക്ക് പടിഞ്ഞാറ് ദുഃഖം കൂടുമെന്നും വടക്ക് കിഴക്കാണെങ്കിൽ സന്തോഷ വാർത്ത കേൾക്കുമെന്നും മുകളിലിരുന്ന് ചിലയ്ക്കുകയാണെങ്കിൽ ദൂരയാത്രാഭാഗ്യവും താഴെയാണെങ്കിൽ ഐശ്വര്യം വർദ്ധിക്കുമെന്നും സൂചിപ്പിക്കുന്നു. ഇനി ചൊവ്വാഴ്ച ദിവസത്തെ ഫലം പറയുകയാണെങ്കിൽ കിഴക്ക് ധനലാഭവും തെക്ക് കിഴക്ക് സന്തോഷ വാർത്ത കേൾക്കാനിടവരികയും തെക്ക് പടിഞ്ഞാറ് മരണവാർത്ത കേൾക്കാനിടവരികയും പടിഞ്ഞാറാണെങ്കിൽ കാര്യവിജയം ഉണ്ടാവുകയും തെക്ക് കിഴക്കാണെങ്കിൽ ധനലാഭം വർദ്ധിക്കുകയും വടക്ക് ഉൾഭയം ഉണ്ടാവുകയും മുകളിലാണെങ്കിൽ യാത്രാഭാഗ്യം ലഭിക്കുകയും താഴെയാണെങ്കിൽ മംഗളവാർത്ത കേൾക്കാനിടവരികയും ചെയ്യുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി ബുധനാഴ്ച ദിവസത്തെ ഫലം നോക്കുകയാണെങ്കിൽ തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഭാഗത്തായി പല്ലി ചിലയ്ക്കുകയാണെങ്കിൽ ധനലാഭം വർദ്ധിക്കുമെന്നും വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ പുതിയ വാഹനയോഗ ലഭ്യതയും മുകളിലാണെങ്കിൽ മരണവാർത്ത കേൾക്കാനിടവരുമെന്നും താഴെയാണെങ്കിൽ വിരുന്നുകാരുടെ വരവിനെയും സൂചിപ്പിക്കുന്നു. വ്യാഴാഴ്ച ദിവസത്തെ ഫലം പറയുകയാണെങ്കിൽ കിഴക്ക് മരണവാർത്ത കേൾക്കാനിടവരുമെന്നും തെക്ക് കിഴക്ക് മനസന്തോഷം ലഭിക്കുമെന്നും സന്തോഷ വാർത്ത കേൾക്കാനിടവരുമെന്നും പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ കുടുംബകലഹം വർദ്ധിക്കുമെന്നും വടക്കു ഭാഗത്താണെങ്കിൽ സുഹൃത്തുക്കളുടെ വരവിനെയും വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ ഉൾഭയം വർദ്ധിക്കുമെന്നും താഴെ കുടുംബകലഹം ഉണ്ടാകുമെന്നും മുകളിലാണെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നും സൂചിപ്പിക്കുന്നു. ഇനി വെള്ളിയാഴ്ച ദിവസത്തെ ഫലം പറയുകയാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ
സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇടവരുമെന്നും തെക്ക് ഭാഗത്താണെങ്കിൽ സുഹൃത്തുക്കളുടെ ആഗമനത്തെയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ആവരണ യോഗവും മുകളിലാണെങ്കിൽ അംഗീകാരം ലഭിക്കുമെന്നും താഴെയാണെങ്കിൽ മരണവാർത്ത കേൾക്കാൻ ഇടവരുമെന്നും സൂചിപ്പിക്കുന്നു. ഇനി ശനിയാഴ്ച ദിവസത്തെ ഫലം പറയുകയാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് വടക്ക് ഭാഗത്തോ ഇരുന്ന് പല്ല് ചിലയ്ക്കുകയാണെങ്കിൽ കുടുംബത്തിൽ കലഹമുണ്ടാകുമെന്നും പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ പുതു വസ്ത്രം ലഭിക്കുമെന്നും വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ വിരുന്നുകാരുടെ വരവിനെയും മുകളിലാണെങ്കിൽ കാര്യവിജയവും താഴെയാണെങ്കിൽ ആഗ്രഹ സാഫല്യവും ഫലമായി പറയുന്നു. പല്ല് ചിലയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കല്പിക ശാസ്ത്രമാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.